ഹായ്, ഞാൻ തീർത്ത. ഇന്ന് ഞാൻ ഈ മിനി നോട്ട്ബുക്ക് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇത് നമുക്കൊരു ഷോ പീസ് ആയിട്ടും അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും നോട്ട് ചെയ്ത് വെക്കാനൊക്കെ ഉണ്ടെങ്കിൽ നോട്ട് ചെയ്യാനും ക്യാരി ചെയ്യാൻ ഏറ്റവും ഈസി ആയിട്ടുള്ളൊരു കുഞ്ഞു ബുക്കാണിത്. ഇതെങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു ഡെനിമിൻ്റെ പീസാണ്. ഇത് ഈ ബുക്കിനെ കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമുക്ക് പേപ്പറാണ് വേണ്ടത്. ഈ പേപ്പർ ഒന്നെങ്കിൽ എ ഫോർ ഷീറ്റ് എടുക്കാൻ നിങ്ങൾക്ക്, അല്ലെങ്കിൽ നോട്ട്ബുക്കിൻ്റെ പേജസ് മതി. ഞാനിവിടെ നോട്ട്ബുക്കിൻ്റെ പേജസ്സാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഇതിന് ചട്ടയിടാൻ വേണ്ടിയിട്ടാണ്. ഇതേപോലെ ഒരു കുറച്ച് കട്ടിയുള്ള നോട്ട്ബുക്കിൻ്റെ കവറായാലും മതി. ഞാനിവിടെ ഡ്രോയിങ് ഷീറ്റിൻ്റെ കവറാണ് എടുത്തിരിക്കുന്നത്. 5 ഇഞ്ചസ് ലെങ്ത്തിലാണ് ഞാൻ ഈ ബുക്കിൻ്റെ കവറ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യം ഇതിൻ്റെ ഈ 4 വശങ്ങളും ഇതേപോലെ ഉള്ളിലേക്ക് മടക്കി കൊടുക്കണം. അതായത് 1.5 സെൻറ്റിമീറ്ററൊക്കെ മതിയാവും. ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ കുറച്ച് കട്ടിയുള്ള മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ അയൺ ബോക്സ് വെച്ചിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. നമുക്ക് കൈകൊണ്ട് മടക്കി കഴിഞ്ഞാൽ ശരിയാവില്ല. അപ്പോൾ ഇതേപോലെ ഞാനിപ്പോൾ അയൺ ബോക്സ് വെച്ചിട്ട് പ്രസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സെൻറ്റർ നമുക്ക് ഒന്ന് മാർക്ക് ചെയ്തെടുക്കണം. അതിനെ ഇങ്ങനെ രണ്ടായിട്ട് മടക്കിയതിന് ശേഷം നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഈ 2 വശത്തു നിന്നും ഈ സെൻറ്ററിൽ നിന്ന് 1.5 സെൻറ്റിമീറ്റർ ഇട്ടിട്ട് ഇതേപോലെ മടക്കി കൊടുക്കാം. അതായത് സെൻറ്ററിലേക്കല്ല, സെൻറ്ററിൽ നിന്ന് കുറച്ച് വിട്ടിട്ട് നമുക്കിങ്ങനെ ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കാം. ഇത് 2 വശത്തും ചെയ്യണം. ഫ്രണ്ടിൽ വരുന്ന ഭാഗത്തും ബാക്കിൽ വരുന്ന ഭാഗത്തും ഇതേപോലെ ചെയ്യണം. ഞാനിപ്പോൾ ഇവിടെ ആദ്യം തന്നെ ബുക്കിൻ്റെ കവറാണ് ചെയ്യുന്നത്. എന്നിട്ടാണ് അതിനുശേഷം ഉള്ളിലത്തെ പേജസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കവർ ഇവിടെ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൽ ഫ്രണ്ട് പോർഷനിൽ ഒരു ചെറിയ എംബ്രോയിഡറി ഡിസൈൻ എന്തെങ്കിലും കൊടുക്കണം, ഒന്ന് ഭംഗിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിവിടെ ഒരു ഔട്ട്ലൈൻ പോലെ ഒരു റണ്ണിങ് സ്റ്റിച്ച് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇങ്ങനെ മടക്കുന്ന സമയത്ത് ഈ ഒരു പോർഷനാണ് ഫ്രണ്ട് പോർഷനിലേക്ക് വരാം. അപ്പോൾ അവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് അതിനനുസരിച്ചിട്ട് സ്റ്റിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫ്രണ്ടിൽ ഒരേ നല്ല വൃത്തിയായിട്ട് വരും. അപ്പോൾ ഞാനിവിടെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു പോർഷനാണ് ഇവിടെ നമ്മൾ ഇത് ഫോൾഡ് ചെയ്യുന്ന സമയത്ത് ഫ്രണ്ടിൽ വരാം. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു റണ്ണിങ് സ്റ്റിച്ച് കൊടുക്കാം. റണ്ണിങ് സ്റ്റിച്ച് ഈസി ആയിട്ട് നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റും. ഇതേപോലെ ഞാൻ ഒന്ന് പെട്ടെന്ന് ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഈ പോർഷനാണ് നമുക്ക് ഫ്രണ്ടിൽ വരാം. ഇനി ഇതിൽ നമുക്ക് ഇഷ്ടമുള്ള പെയിൻറ്റിങ് വേണമെങ്കിൽ പെയിൻറ്റിങ് കൊടുക്കാം. ഞാനിവിടെ എംബ്രോയിഡറി തന്നെയാണ് ചെയ്യുന്നത്. ഇനി ഇതേപോലെ നമുക്കൊന്ന് മടക്കിയിട്ട് നോക്കാം. ഇങ്ങനെ ഇതാണ് ഈ ഒരു പോർഷനാണ് നമുക്ക് നോട്ട്ബുക്കിൻ്റെ ഫ്രണ്ടിലായിട്ട് വരുന്നത്. ഇനി ഇതിൻ്റെ ഉള്ളിൽ ഒന്നും കൂടെ ഭംഗിയാക്കി എടുക്കാം.
ഇത് ഡെനിം വെച്ചിട്ട് തന്നെ ചെയ്യണമെന്നൊന്നുമില്ല. കിട്ടുന്ന ഏതെങ്കിലും നല്ല കുറച്ച് കട്ടിയുള്ള മെറ്റീരിയൽ എടുക്കുന്നതായിരിക്കും നല്ലത്. കട്ടിയുള്ള മെറ്റീരിയൽ ആകുമ്പോൾ കുറച്ചത് സ്റ്റിഫായിട്ട് നിന്നോളും. അപ്പോൾ അങ്ങനെയുള്ള ഏതെങ്കിലും മെറ്റീരിയൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് വെച്ചിട്ട് ചെയ്യാം. ഡെനിം തന്നെ വേണമെന്നില്ല. ഇതിപ്പോൾ യൂസ് ചെയ്യാത്തൊരു ഡെനിമിൻ്റെ പീസ് ഉള്ളതുകൊണ്ട് അത് വെച്ചിട്ട് ചെയ്തതാണ്. ഇനി നമ്മൾ അടുത്തത് നേരത്തെ നമ്മൾ ഫോൾഡ് ചെയ്ത് വെച്ചതുപോലെ സെൻറ്ററിൽ നിന്ന് കുറച്ച് ഒരു അര സെൻറ്റിമീറ്റർ വിട്ടിട്ട് ഇതേപോലെ ഫോൾഡ് ചെയ്ത് വെക്കാം. എന്നിട്ട് ഈ മൂന്ന് വശത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അതേപോലെ ബാക്ക് പോർഷനും ചെയ്ത് കൊടുക്കണം. ഈ സെൻറ്ററിലാണ് നമ്മൾ പേജസ് ഫിക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഞാനിവിടെ മെഷീനിലാണ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത്. മെഷീനില്ലാത്തവർ ഹെം ചെയ്താലും മതിയാവും. ഇതേപോലെ നല്ല നീറ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് രണ്ട് പോക്കറ്റ്സ് കിട്ടും. ഇതിൻ്റെ ഉള്ളിലേക്കാണ് നമ്മൾ പേജസ്, അതായത് നമ്മൾ മെയിൻ ആയിട്ടുള്ള ചട്ട, ഇതിൻ്റെ ഉള്ളിലേക്കാണ് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അടുത്തത് പേജസ് ഉണ്ടാക്കാം. അതിനുവേണ്ടി ഇങ്ങനെ എ4 ഷീറ്റ് ആണെങ്കിൽ എ4 ഷീറ്റ് എടുക്കാം. ഞാൻ നോട്ട്ബുക്കിൻ്റെ പേജസ് ആണ് എടുത്തിരിക്കുന്നത്. ഇങ്ങനെ രണ്ടായിട്ട് മടക്കാം. അതിൻ്റെ മെഷർമെൻറ്റ്സ് ഞാനിവിടെ കൊടുക്കാം. ഇങ്ങനെ രണ്ടാക്കി മടക്കിയതിന് ശേഷം നമുക്ക് ഇവിടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. ഈ കവറിൻ്റെ വലിപ്പത്തിലൊന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. നമ്മൾ ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് ഈ കവറിലൊന്ന് വെച്ച് നോക്കിയാൽ മതി. ഇതിപ്പോൾ ഇതിന് കറക്റ്റാണ്. ഇനി ഇതേപോലെ നമുക്ക് എത്രത്തോളം പേജസ് വേണം അത്രയും എടുക്കാം. അതിനുശേഷം ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള എല്ലാ പേജസും ഇങ്ങനെ ഈ ഒരു രീതിയിൽ മടക്കിയെടുക്കാം. നന്നായിട്ട് പ്രസവം വേണ്ടിയിട്ട് നമുക്കൊരു സ്കെയിൽ വെച്ചിട്ട് ഇങ്ങനെ ചെയ്തു കൊടുക്കാം. അപ്പോൾ ആ പേജസിൻ്റെ നമ്മൾ മടക്കിയിട്ടുള്ള ആ ഭാഗങ്ങളൊക്കെ നന്നായിട്ടൊന്ന് പ്രസ്സായിക്കോളും. അപ്പോൾ ഇതേപോലെ എല്ലാ പേജസും ഇങ്ങനെ ചെയ്തെടുക്കാം. എന്നിട്ട് അതിനുശേഷം നമുക്ക് ഈ നമ്മളിപ്പോൾ മടക്കി വെച്ചിട്ടുള്ള ഓരോ പേജസും തമ്മിൽ ജോയിൻ ചെയ്ത് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ പേജസ് ഒക്കെ ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിലായിരിക്കും നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്യാൻ പോകുന്നത്.
അപ്പോൾ ഇനി നമുക്ക് അടുത്തത് പേജസ് തമ്മിൽ ജോയിൻ ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് ഇങ്ങനെ ഒരു സൈഡിൽ ഗം അപ്ലൈ ചെയ്തിട്ട് അടുത്ത പേജ് ഇതിൻ്റെ മേലേക്ക് ഫിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഈ ഒരു രീതിയിൽ. എന്നിട്ട് നമ്മൾ നേരത്തെ ഫോൾഡ് ചെയ്ത് വെച്ചതുപോലെ തന്നെ ഫോൾഡ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ പേജസ് ഒക്കെ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നിവർത്തിയതിന് ശേഷം ഇതിൻ്റെ ബാക്കിൽ വരുന്ന ഭാഗത്ത് നമ്മൾ ഗം അപ്ലൈ ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതേപോലെ ഗം അപ്ലൈ ചെയ്തതിന് ശേഷം നേരത്തെ നമ്മൾ ചെയ്തതുപോലെ തന്നെ പേജസ് ഇങ്ങനെ ജോയിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പേജസ് നല്ല കട്ടി ഉണ്ടാവും. ഇനി ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് സ്റ്റിച്ചിട്ട് കൊടുത്തിട്ട് നോട്ട്ബുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ജസ്റ്റ് ഗം അപ്ലൈ ചെയ്തിട്ട് ഇത് ഈ കവറിൻ്റെ ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ പേജസ് തീർന്നാലും ഇതേപോലെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഒട്ടിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് റീഫിൽ ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഇത് ചെയ്യാൻ പറ്റും. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിന് നമുക്കൊന്ന് ചട്ടയിട്ട് കൊടുത്താൽ മതി. അത് നമുക്ക് ഈ കവറിൻ്റെ ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് ഇതിപ്പോൾ ഈ പേപ്പർ കുറച്ച് കട്ടി കുറഞ്ഞ പേപ്പറാണ്. അപ്പോൾ നമ്മൾ ഒരു കട്ടിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ഒരു ചട്ടയിട്ട് കൊടുക്കുന്നത്. നോട്ട്ബുക്കിൻ്റെ കവറൊക്കെ നമുക്ക് ഇതേ ഷേപ്പിൽ ഇതേ അളവിൽ തന്നെ കട്ട് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുത്താൽ മതി. ഇതിൻ്റെ എല്ലാ അളവ് ഞാനിവിടെ താഴെ കൊടുക്കാം, ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കാം. എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമുക്കിത് ഈസി ആയിട്ട് നമുക്ക് ക്യാരി ചെയ്യാൻ പറ്റും. പോക്കറ്റിലും ബാഗിലൊക്കെ ഈസി ആയിട്ട്. കുഞ്ഞു ബുക്കാണ്, പിന്നെ കാണാനും നല്ല ക്യൂട്ടാണ്. എന്തെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ ഇത് നോട്ട് ചെയ്ത് വെക്കുകയൊക്കെ ചെയ്യാം. പിന്നെ ഏറ്റവും നല്ല കാര്യം എന്ന് വെച്ചാൽ ഇതിൽ നമുക്ക് പേജസ് എഴുതി കഴിഞ്ഞാലും പേജസ് നമുക്ക് റീഫിൽ ചെയ്യാൻ പറ്റും. ഇതേപോലെ നമുക്ക് ബാക്കി വരുന്ന ന്യൂസ് പ്രിൻ്റ് ആയാലും മതി. ന്യൂസ് പ്രിൻ്റ്, എ ഫോർ ഷീറ്റ്, അങ്ങനെ എന്തെങ്കിലും പേജസൊക്കെ ഇതേപോലെ കട്ട് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് റീഫിൽ ചെയ്ത് കൊടുക്കാം ഈ കവറിൻ്റെ ഉള്ളിലേക്ക്. അപ്പോൾ ഒരു കവർ ഉണ്ടെങ്കിൽ നമുക്ക് കുറേ കാലത്തേക്ക് ഈ സംഭവം യൂസ് ചെയ്യാം. ഇനി ഇതേപോലെ ഈ ചട്ട നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ട് ഫ്രണ്ടിലും ബാക്കിലും ഗം അപ്ലൈ ചെയ്തിട്ട് രണ്ട് സൈഡിലും ഓരോന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതേപോലെ ഒന്ന് ഫ്രണ്ടിലും ഒന്ന് ബാക്കിലും വെച്ചിട്ട് ഫിക്സ് ചെയ്യാം. അതിനുശേഷമാണ് നമ്മൾ നമ്മുടെ ഈ ഡെനിം കവറിലേക്ക് ഈ പേജസ് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം ഇങ്ങനെ ഒട്ടിച്ചതിന് ശേഷം ഒന്ന് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ രണ്ടു വശത്തും നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കാം. ഒരു സ്കെയിലോ എന്തെങ്കിലും വെച്ചിട്ട് ഇതേപോലെ ഒന്ന് റബ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഒന്ന് സ്മൂത്തായിട്ട് കിട്ടും. അപ്പോൾ അങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതേപോലെ ഈ കവറിലേക്ക് നമ്മുടെ ബുക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ മിനി നോട്ട്ബുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക.